ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ എസൻസ് ഒന്നും ചേർക്കാതെ ഒരു പൈനാപ്പിളിൻ്റെ ഹാഫ് ഭാഗം വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതും അതുപോലെ നല്ല ഒരു ഫ്ലേവർ ഉള്ളതുമായ ഒരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഹാഫ് ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് നിന്നുള്ള പൈനാപ്പിളാണ് നമുക്ക് മുഴുവനായിട്ടും വേണ്ടത്. പിന്നെ ഞാൻ ആദ്യമേ പറയുകയാണ്, ഒരു 200 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 200 ml കപ്പിൽ ഏകദേശം മുക്കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. അത് നല്ലതുപോലെ പൊടിച്ച് നമുക്ക് മാറ്റിവെക്കാം. ശേഷം എടുത്തിരിക്കുന്നത് നമ്മുടെ പൈനാപ്പിളാണ്. അത് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലെ കട്ടിയായ ഭാഗവും അതുപോലെ പുറമേയുള്ള ചവര് ഭാഗങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ക്രഷ് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് നല്ലപോലെ ഒരു ഗ്ലാസ് പോലെ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പൈനാപ്പിൾ എസൻസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെയായിട്ടത് ചേർക്കാം, അപ്പോൾ വേറൊരു സ്മെൽ ഉണ്ടാവും. ഞാനിതിപ്പോൾ എസൻസ് ചേർക്കാതെയാണ്, പൈനാപ്പിൾ കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മളത് മാറ്റി വയ്ക്കാം. അത് നല്ല ഗ്ലാസ് പോലെ ആയപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദ, ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 3 പ്രാവശ്യം ഇടഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 3 പ്രാവശ്യം ഇടഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഗ്ഗാണ്. പൂർണ്ണമായും ഒട്ടും തന്നെ തണുപ്പില്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. അതൊട്ടും തന്നെ എണ്ണമയമില്ലാത്ത ഒരു പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം വാനില എസൻസ് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം പൈനാപ്പിൾ എസൻസും ചേർക്കാം. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ നല്ലപോലെ മാറി നിൽക്കും നമ്മൾ എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോഴത്തേനും. നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന നമ്മുടെ പഞ്ചസാര ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. നമ്മളിനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ആറിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. അത് ചേർത്തതിന് ശേഷം, ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദ ചേർത്ത്, നമ്മൾ നേരത്തെ ഇടഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ മൈദ മിക്സ് ചേർത്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊരല്പം ടൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1/3 ടീസ്പൂൺ പാല്, ചെറു ചൂടോടെയുള്ള പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് ലൂസായി കിട്ടും. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ വിനെഗർ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത്, വിനെഗർ ചേർത്താൽ പിന്നെ നമ്മൾ വെച്ചേക്കരുത്. നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പാനിലേക്ക് ഞാനിത് ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഒന്ന് നല്ലപോലെ ടക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെച്ച് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാം.
സിമ്മിൽ പ്രീഹീറ്റ് ചെയ്ത് നല്ലപോലെ ചൂടായതിന് ശേഷം സിമ്മിൽ വെച്ചിരുന്ന പാത്രമാണ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 30-45 മിനിറ്റിൽ നമുക്കിത് കേക്ക് ആയി വരും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാണ്. ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചുറ്റിനും ഒരു കറക്റ്റ് ലെവലിൽ ഒരു പാട് വീഴ്ത്തിയതിന് ശേഷം സെൻറ്ററിലേക്ക് കത്തിയിറക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 3 പീസസ് റെഡിയാണ്. ഇനി ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെറുതായിട്ട് വളരെ തീരെ ചെറുതായിട്ട് നമ്മുടെ പൈനാപ്പിൾ അരിഞ്ഞത് ഏകദേശം ഒരു 1.5 കപ്പോ 2 കപ്പോ എടുക്കാം കേട്ടോ. 2 കപ്പ് വേണമെങ്കിലും എടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അടപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കി എടുക്കാം. ഇത് അപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഒരു ഗ്ലാസ് പോലെ ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കാരണം നല്ല സിറപ്പൊക്കെ അലിഞ്ഞ് നല്ല ഗ്ലാസ് പോലെ ആയി വരുന്നുണ്ട്. ഇതായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് ഇത് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ആറിയതിന് ശേഷം ഇതിൻ്റെ സിറപ്പ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗത്തോളം പൈനാപ്പിൾ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊരുമിച്ച് നല്ലതുപോലെ അടിച്ച് നല്ല അരച്ച് വയ്ക്കാം. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈനാപ്പിൾ ക്രഷ്. ഇതിൻ്റെ 1/2 ഭാഗം പൈനാപ്പിൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് കേക്കിനകത്ത് അല്പം കടിക്കാൻ വേണ്ടിയിട്ട് ഇടാവുന്നതാണ്. കടിക്കാൻ താല്പര്യമുള്ളവർക്കിടാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ക്രഷ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന അതും ഒരു ബൗളിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കുകയാണ്. ഏകദേശം ഒരു 500 ml ഒരു വിപ്പിംഗ് ക്രീം, അതങ്ങനെ തന്നെ മിക്കവാറും വേണ്ടി വരും. അപ്പോൾ ഞാനിതെടുത്ത് വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്, അതുകൊണ്ടാണ് കൂടുതലും ഞങ്ങളിത് പ്രിഫർ ചെയ്യുന്നത്. ഇത് സ്റ്റിഫായി വരാനൊക്കെ കുറച്ചധികം ടൈം എടുക്കും, സാധാരണ ക്രീമുകളെക്കാളും അല്പം കൂടെ ടൈം എടുക്കും. അതുകൊണ്ട് കുറച്ച് അതിനേരം നമ്മൾ ബീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അത്യാവശ്യം സ്റ്റിഫായിക്കോളും. അപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ വെക്കുന്നത്, ഒരു പരന്നതരത്തിലേക്കാണ്, സൈഡൊന്നും ഒട്ടും ചരിവില്ലാത്തൊരു പ്രതലത്തിലേക്കാണ് വെക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. നല്ല ഈവൻ ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായും തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ ക്രഷ് അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ക്രഷ് നമുക്ക് 2 ഭാഗത്താണ് ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഏകദേശം 1/2 ഭാഗം തന്നെ ഈ ഭാഗത്ത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടുത്ത കേക്ക് അടുത്ത പീസ് നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തോളൂ കേട്ടോ. എനിക്ക് പലപ്പോഴും ചെയ്തു വരുമ്പോഴത്തേനും നമ്മുടെ കേക്ക് കുറച്ച് നേരം സമയം ഇരുന്ന് കഴിയുമ്പോഴേക്കും എല്ലാം നല്ലപോലെ വലിഞ്ഞ പോലെ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നല്ലപോലെ തന്നെ സോക്ക് ചെയ്ത് കൊടുത്തേക്കണം.
കേക്ക് നല്ലപോലെ നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഞാൻ ഗനാഷയാണ് ഒഴിക്കുന്നത്. അപ്പം ഗനാഷ യെല്ലോ കളർ ചേർത്തിട്ടാണ് ഗനാഷ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് നമുക്ക് ഗ്രീൻ കളർ, 4 കേട്ടോ, 5-6 ഡ്രോപ്സ് ഗ്രീൻ കളർ ചേർത്ത് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊഴിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ ഗനാഷയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു ചെറിയ ചൂടോടെയുള്ള ഗനാഷയാണ് ഞാൻ ഒഴിക്കുന്നത്. അതുപോലെ കേക്ക് 2 മണിക്കൂറോളം ഫ്രീസറിൽ സെറ്റ് ചെയ്തിട്ടുള്ള കേക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗനാഷ നല്ല ഫ്ലോ ആയിട്ട് നല്ല ഗ്ലാസി ആയിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഗനാഷ കട്ട കട്ടയായിട്ട് വീഴും. അപ്പോൾ കേക്ക് കാണാനായിട്ട് അത്ര സ്മൂത്ത് ആൻഡ് നല്ല ഗ്ലാസി ആയിട്ട് ഇരിക്കില്ല, നല്ല ഈവൻ ആയിട്ട് ഇരിക്കില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. നല്ലപോലെ ഫ്രീസ് ചെയ്ത കേക്കിലേക്ക് നല്ല ചെറു ചൂടുള്ള ഗനാഷയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി കേക്ക് എടുത്ത് നമ്മൾ നമ്മുടെ കേക്കിൻ്റെതാവുന്ന ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടിഭാഗത്ത് കൂടെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച്, ലൈറ്റ് യെല്ലോ കളറിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഒരു 2-3 പൈനാപ്പിൾ വെച്ചിട്ട് ഫ്രഷ് പൈനാപ്പിൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ കേക്ക്, ഇന്നത്തെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. വീണ്ടും കാണുന്നത് വരേക്കും ബൈ.